ഹലോ ഡേസ്, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. നിഫ്റ്റി ഇന്ന് കൺസോളിഡേറ്റ് ആയി. ഇന്ന് കോൾ സെല്ലേഴ്സിനെയും പുട്ട് സെല്ലേഴ്സിനെയും ഒരേപോലെ സന്തോഷിപ്പിച്ച് എക്സ്പയറി ആയിട്ടുണ്ട്. ചാർട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിഫ്റ്റിയുടെ ആദ്യം ഒരു സ്ലൈറ്റ്ലി ഗ്യാപ്പപ്പിൽ നിഫ്റ്റി 19,880 റേഞ്ചിൽ വന്നു. അതിനുശേഷം ചെറിയ രീതിയിൽ ഒന്ന് ഫോളോ ചെയ്ത് 19,811 എന്ന റേഞ്ചിൽ എത്രയോ മണിക്കൂറുകളോളം നിഫ്റ്റി ആ ഒരു റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്ത് നിന്നു. നേരത്തെ നമ്മൾ കണ്ടുപോലെ തന്നെ ഇന്ന് ഓപ്പൺ ഇൻട്രസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടപോലെ തന്നെ കഴിഞ്ഞ ദിവസം ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റും അതേപോലെ തന്നെ സംഭവിച്ചു. കോൾ ഷോർട്ട് സെല്ല് ചെയ്ത ആളുകൾക്ക് അനുകൂലമായ രീതിയിൽ മാർക്കറ്റ് പോയി, അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച രീതിയിൽ മാർക്കറ്റ് പോയി. ഇന്ന് ഒരേ സൈഡിൽ രണ്ട് ഭാഗത്തും തുല്യശക്തികളായതുകൊണ്ട് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തു. ഇന്ന് രാവിലെ നമ്മൾ ഈ ഒരു പ്രീ മാർക്കറ്റിലും ഇന്നലെ പോസ്റ്റ് മാർക്കറ്റിലും എല്ലാം തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റിൻ്റെ എക്സ്പയറി, അതിൻ്റെ റേഞ്ച്, ഇതൊക്കെ അറിയാനായിട്ട് ഓരോ കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ സെൻസിബിൾ പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ ഓരോ 5 മിനിറ്റും ഓട്ടോമാറ്റിക്കലി റിഫ്രഷായിട്ട് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ തരും. അബ്സല്യൂട്ട്ലി ഫ്രീ ആണ് സെൻസിബിൾ ഇപ്പോൾ സർവ്വത ഉപയോഗിക്കുന്ന ആളുകൾക്ക്. നിഫ്റ്റി കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗിൽ നിന്നും ഫ്ലാറ്റായ രീതിയിൽ ട്രേഡിംഗ് അവസാനിപ്പിച്ചു. സെൻസെക്സും ഫ്ലാറ്റാണ്, നിഫ്റ്റി ബാങ്ക് എന്നാൽ ഒരു സ്ലൈറ്റ്ലി 143 പോയിൻറ്റിൻ്റെ ചെറിയൊരു ചെറുത്തുനിൽപ്പ് നൽകി. ഇന്നലെ യു എസ് വിക്സ് ഫോളായി, ഇന്ന് ഇന്ത്യൻ വിക്സ് ഫോളോ ആയപ്പോൾ പ്രശ്നമായത് ഓപ്ഷൻ റൈറ്റേഴ്സിനാണ്. കാരണം പ്രീമിയം വളരെയധികം കുറവാണ്. ഈവൻ നാളെ സെൻസെക്സിൽ പ്രീമിയം കുറവാണ്, അതിനുശേഷമുള്ള ബാങ്ക് എക്സിലെല്ലാം തന്നെ പ്രീമിയം കുറവാണ്. പക്ഷേ വളരെ പേഷ്യൻ്റായിട്ട് തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അഡ്വാൻസ് ഡിക്ലറേഷൻ നോക്കുമ്പോൾ 1,190 കമ്പനീസ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് മുകളിൽ ക്ലോസ് ചെയ്തു. 900 കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നിഫ്റ്റിയിൽ ഹീറോ മോട്ടോകോർപ്പ്, ബജാജ് ഓട്ടോ, ബി പി സി എൽ, ഐഷർ മോട്ടോഴ്സ്, ഇൻഡസ്ഇൻഡ് ബാങ്ക് തുടങ്ങിയ കമ്പനീസ് ശക്തമായി തന്നെ നിഫ്റ്റിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹീറോ മോട്ടോകോർപ്പ്, ബജാജ് ഓട്ടോ, ബി പി സി എൽ, ഒട്ടുമിക്ക കമ്പനീസിൻ്റെ ന്യൂസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെയാണ് ഇന്ന് ഫോളോ ആയത് സിപ്ല. 7% സിപ്ലയുടെ പ്ലാന്റിൽ യു എസിലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഇൻസ്പെക്ഷൻ നടത്തി. അവർക്ക് ഒബ്സർവേഷൻസ് എല്ലാം തന്നെ കൊടുത്തത് നമ്മൾ 3-4 ദിവസം മുമ്പ് തന്നെ ഡിസ്കസ് ചെയ്തതാണ്. അൾട്രാടെക് സിമെൻറ്റും L&T എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസും ഈവൻ L&T ഖത്തറിൽ നിന്ന് GST ടാക്സ് ഒക്കെ കിട്ടിയ ന്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ന്യൂസിൽ വരുന്നത് കാര്യങ്ങളെല്ലാം തന്നെ റിഫ്ലക്റ്റ് ആവുന്നതിന് ഒരു സമയമുണ്ട്. ഉടനടി റിഫ്ലക്റ്റ് ആവില്ല എങ്കിലും അതിനൊരു ഇപ്പോൾ ഇത്രയും ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള വെബ്സൈറ്റും ഇവരെല്ലാം തന്നെ സ്റ്റോക്കിൽ ഉണ്ടാകുന്ന ന്യൂസുകൾ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ വെബ്സൈറ്റ്സെല്ലാം തന്നെ ആളുകൾ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എടുത്ത് ആ ന്യൂസുകളെല്ലാം തന്നെ വായിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പല പല വെബ്സൈറ്റ്സിൽ നിന്നും കളക്ട് ചെയ്ത ന്യൂസ് തന്നെയാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ന്യൂസ് ആ ഒരു പെർസ്പെക്റ്റീവിൽ ആ ഒരു പക്വതയോടെ നോക്കി കാണാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് സ്റ്റോക്കിംഗ് ന്യൂസിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ആഴ്ചയിൽ നമ്മൾ കാലിക്കറ്റ് വെച്ച് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒരു വർഷത്തെ കോഴ്സാണ്. അതായത് ഒരു വർഷം നിങ്ങൾക്കുണ്ടാവുന്ന എന്ത് സംശയങ്ങളും ചോദിച്ച് മനസ്സിലാക്കി മാർക്കറ്റ് സമയത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. FNO എന്ന് പറയുന്ന ഒരു വലിയൊരു മേഖലയാണ്, ഒരുപാട് പഠിക്കാനുണ്ട്. തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയായതുകൊണ്ട് തന്നെയാണ് നമ്മൾ വലിയൊരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വർഷമാണ് നമ്മളുടെ സപ്പോർട്ട്, ശ്രദ്ധിക്കുക. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗോൾഡ് ഏറ്റവും ടോപ്പിൽ $1,994 എത്തി നിൽക്കുന്നു. ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ $83.34. ബ്രെൻഡ് ഓയിൽ $80.64 പെർ ബാരൽ. ആദ്യ ബാച്ചിലുള്ള ഓസ്ട്രേലിയ റെഡിലടച്ചു. ഷാങ്ഹായ് ചൈന ഗ്രീനിലടച്ചു. കോസ്പി ഗ്രീനിലടച്ചു. നിക്കി ജപ്പാൻ മാർക്കറ്റ് ഗ്രീനിലടച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് ഫ്ലാറ്റാണ്. CAC 40 ഫ്രാൻസ് മാർക്കറ്റ് ഫ്ലാറ്റാണ്. FTSE UK മാർക്കറ്റ് ഫ്ലാറ്റാണ്. MOEX റഷ്യൻ മാർക്കറ്റ് ഫ്ലാറ്റാണ്. ബിറ്റ്കോയിൻ $850 റാലി രേഖപ്പെടുത്തി $37,545. ഇന്ത്യ വിക്സ് ഇന്ന് കാണാം, 4.6% ഫോൾ ഉണ്ടായി, 11.31. US ഫ്യൂച്ചർ കാണാം, ഫ്ലാറ്റാണ്. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് ന്യൂസിലേക്ക് വരുമ്പോൾ US മാർക്കറ്റ് ഇന്ന് ഹോളിഡേയാണ്. ഗോൾഡ് പ്രൈസ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ $2,000 പെർ ഔൺസിലേക്ക് തിരികെ എത്തി. UK മാനുഫാക്ചറിംഗ് PMI വന്നു, 44.8 നിന്ന് 46.7. യൂറോസോണിലെ സർവീസ് PMI സമാനമായ രീതിയിൽ 47 ആയിരുന്നു, അത് 48. മൈക്രോസോഫ്റ്റ് US മാർക്കറ്റിൽ ഓൾ ടൈം ഹൈ ആണ്. നാസ്ഡാക്ക് 22-month ഹൈ ആണ്. US മാർക്കറ്റിൽ ഇന്നലെ ശക്തമായ റാലി രേഖപ്പെടുത്തി. നേരത്തെ കണ്ട പോലെ തന്നെ US മാർക്കറ്റ് അവധിയാണ്.
യൂറോപ്യൻ മാർക്കറ്റ് അവിടുത്തെ വന്ന ഡേറ്റാസ് എല്ലാം തന്നെ അത്ര പോസിറ്റീവ് അല്ല, അത്ര നെഗറ്റീവ് അല്ല, ഫ്ലാറ്റാണ്. യു എസ് മാർക്കറ്റ് അവധിയായതുകൊണ്ട് പ്രധാനമായിട്ടും മറ്റുള്ള മാർക്കറ്റുകൾ റിയാക്ട് ചെയ്യുന്നില്ല. കാരണം ആദ്യം യു എസ് മാർക്കറ്റ് ഒരു ഡയറക്ഷൻ തരും, ആ ഒരു സെൻറ്റിമെൻറ്റ്സ്, അത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം, ആ സെൻറ്റിമെൻറ്റ്സാണ് ഏഷ്യൻ മാർക്കറ്റുകളിലേക്കെല്ലാം തന്നെ പകർന്ന് നൽകുന്നത്. അപ്പോൾ അവിടെ അവധിയായതുകൊണ്ടാവാം മറ്റുള്ള മാർക്കറ്റിൽ പ്രത്യേക ഒരു മൂവ്മെൻറ്റൊന്നും ഇല്ലാത്തത്. ഇനി അടുത്ത ഒരു ഗ്ലോബൽ ഈവൻറ്റ്, അടുത്ത ഒരു ഗ്ലോബൽ ന്യൂസുകളെല്ലാം തന്നെയായിരിക്കും കൂടുതൽ ട്രിഗർ ചെയ്യപ്പെടുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ടുള്ള സ്റ്റോക്കിംഗ് ന്യൂസിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായിട്ട് സിപ്പിൾ തന്നെയാണ്. നമ്മൾ കണ്ടു നിഫ്റ്റി 50 ടോപ്പ് ഗെയിന്, ടോപ്പ് ലൂസേഴ്സ് ആയിരുന്നു. കാരണം നമ്മൾ കണ്ടു യു എസ് ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഇവരുടെ പ്ലാന്റിൽ ഒരു ഇൻസ്പെക്ഷൻ നടത്തി, ഒബ്സർവേഷൻസ് എല്ലാം തന്നെ അവർ റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഹൊനാസ കൺസ്യൂമർ മാമാർത്ത്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡയപ്പറും മറ്റുള്ള പ്രൊഡക്റ്റുകളെല്ലാം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് അവർ ഐ പി ഒയിലേക്ക് വന്നത്. ഇന്നലെയായിരുന്നു അവരുടെ Q2 റിസൾട്ട് ഉണ്ടായിരുന്നത്. Q2 റിസൾട്ട് നമ്മൾ കണ്ടു, മികച്ച റിസൾട്ട് നമ്മൾ ന്യൂസിൽ ചർച്ച ചെയ്തിട്ടുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം. ഇതിനുശേഷം ജെഫ്രീസ് ഇവരെ അപ്ഗ്രേഡ് ചെയ്തു, ഇന്ന് സ്റ്റോക്ക് റാലി രേഖപ്പെടുത്തി. ടാറ്റ ടെക്നോളജി IPO രണ്ടാം ദിവസമാണ് IPOയുടെ 10 times 10 times ആണ് ഓവർ സബ്സ്ക്രൈബ് ആയിരിക്കുന്നത്. ഈ 10 times ഓവർ സബ്സ്ക്രൈബ് ആയിരിക്കുമ്പോൾ ഇന്നും നമുക്ക് വന്നിട്ടുള്ള എൻക്വയറീസിൽ ഒരു സിംഗിൾ പേഴ്സൺ, ഒരു സിംഗിൾ പാനിൽ നിന്ന് 4 times 5 ലോട്ടുകളാണ് അവർ ബൈ ചെയ്തിട്ടുള്ളത്. കിട്ടാനുള്ള സാധ്യത തീരെയില്ല. കിട്ടുകയാണെങ്കിൽ ഒരെണ്ണം കിട്ടും, ബാക്കി ഫണ്ടുകൾ ബ്ലോക്ക് ആകപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ IPOയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഏകദേശം 2 years മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ട് ചാനലിൽ കാണുക. അതല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ജസ്റ്റ് ഒന്ന് റെഫറൻസ് ചെയ്യുക. ഇപ്പോൾ ആണെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ AI ബേസ്ഡ് ആയിട്ടുള്ള റിസൾട്ടാണ് വരുന്നത്, കുറച്ചുകൂടി ആക്യുറേസി ഉണ്ട്. അപ്പോൾ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്യാൻ ശ്രമിക്കുക. CDSL ഇന്ത്യയിലെ ലീഡിംഗ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആണ് CDSLയിലും NSDLയിലും. NSDLയിൽ ലിസ്റ്റഡ് അല്ല, CDSLയിൽ ലിസ്റ്റഡാണ്. നമുക്ക് വേണ്ടിയിട്ടുള്ള ഡിമാറ്റ് അക്കൗണ്ടുകൾ, ആ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള IPO അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവരുടെ പ്രധാന ചുമതല. അപ്പോൾ ഇവർ വഴി ഇവർ വഴി ഡിമാറ്റ് അക്കൗണ്ടുകൾ ഇപ്പോൾ 10 crore ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. 10 crore ഡിമാറ്റ് അക്കൗണ്ട് ഇന്ത്യയിൽ ഓപ്പൺ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ജനസംഖ്യ എടുക്കുമ്പോൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു സംഖ്യയാണിത്. വികസിത രാജ്യങ്ങളിൽ ജനസംഖ്യയുടെ 50%-ലേറെ ഡിമാറ്റ് അക്കൗണ്ടുകളും സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ വളരെ കുറവാണ്. അതായത് ഈ ഒരു മേഖലയ്ക്ക് ഭീകരമായിട്ടുള്ള ഭാവിയുണ്ട്. ഇന്ന് നിങ്ങളൊരു ഫുൾ ടൈം ട്രേഡറാണെന്ന് പറയുമ്പോൾ അതൊരു ജോലി, പിന്നെ ജോലി എന്താണ് ചെയ്യുന്നത് എന്ന് ആളുകൾ അഡീഷണലി ചോദിക്കുന്നുണ്ട്. നാളെ ഒരു കാലത്ത് ഫുൾ ടൈം ട്രേഡർ എന്ന് പറയുന്നത് ഒരു ജോലിയായിട്ട് തന്നെ ആളുകൾ അംഗീകരിക്കപ്പെടും. ആ ഒരു കാലമൊന്നും വിദൂരമല്ല. കാരണം ഡിമാറ്റ് അക്കൗണ്ടുകൾ കൊറോണക്ക് മുമ്പ് ഇതിൻ്റെ പകുതിയിൽ താഴെയാണ് ഉണ്ടായിരുന്നുള്ളൂ, കൊറോണക്ക് ശേഷം ഇപ്പോൾ ഒത്തിരി അധികം വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ബ്രോക്കറിലൊക്കെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ചാർജുകൾ കുറവായിരിക്കും ഉണ്ടാവുക. അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് എൻ്റെ ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇന്ത്യയിലെ ലീഡിംഗ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ് IEX. സമാനമായ രീതിയിൽ ഒരു മൊണോപ്പൊളി കമ്പനിയാണ് IEX, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്. ഫിസിക്കൽ ഇലക്ട്രിസിറ്റി എല്ലാം തന്നെ വലിയ പ്ലാന്റുകൾക്കെല്ലാം തന്നെ ഇലക്ട്രിസിറ്റീസിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. അതായത് റിന്യൂവബിൾ കമ്പനീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ഇലക്ട്രിസിറ്റി അത് ബൈ ചെയ്യുന്നു, മറ്റുള്ള കമ്പനീസിന് സെല്ല് ചെയ്യുന്നു. അതിനെ ഇടനിലക്കാരനായിട്ട് IEX വർദ്ധിക്കുന്നു. IEX മാത്രമല്ല, PTC പോലുള്ള ഒരുപാട് കമ്പനീസ് സമാനമായ ബിസിനസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് IEX മൊണോപ്പൊളി എന്ന സ്വഭാവം കുറഞ്ഞു വന്നിട്ടുണ്ട്, സ്റ്റോക്കിനും റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. ആളുകളൊരു കണ്ണും പൂട്ടി വാങ്ങിയിരുന്ന സ്റ്റോക്കായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇടിഞ്ഞു. അപ്പോൾ IEX ഇന്ന് ഒരു 5% ഒരു അപ്സൈഡ് രേഖപ്പെടുത്തി. UBS എന്ന പ്രധാന ബ്രോക്കിംഗ് സ്ഥാപനം IEX അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം. IRCTC സമാനമായ രീതിയിൽ മറ്റൊരു മൊണോപ്പൊളി സ്റ്റോക്കാണ്. IRCTC സംബന്ധിച്ച്, ഇന്ത്യൻ റെയിൽവേനെ സംബന്ധിച്ചും ഭീകരമായ ന്യൂസ്, പോസിറ്റീവായിട്ടുള്ള ന്യൂസ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ടുള്ള ന്യൂസാണ്. നെഗറ്റീവ് എന്നുള്ള പേരോ പോസിറ്റീവ് എന്നുള്ള പേരോ നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. എങ്കിലും IRCTC വെബ്സൈറ്റ് താൽക്കാലികമായിട്ട് പ്രവർത്തനം കുറച്ച് നേരത്തേക്ക് ടെക്നിക്കൽ ഗ്ലിച്ച് വന്നു. അതിനുശേഷം അവർ പുനഃസ്ഥാപിച്ചു എന്നുള്ള ന്യൂസ്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി, ഇവർ US നിന്ന് അവർക്കൊരു ഒരു ഷിപ്പിൻ്റെ ഒരു ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഇന്ന് ഗെയിൻ ആയ സ്റ്റോക്കാണ്. സ്റ്റേറ്റസ് ഫാർമ അവരുടെ പുതിയൊരു മെഡിസിൻ US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി അംഗീകാരം കൊടുത്തു. ആഫിൽ അവർക്ക് 10 new പേറ്റൻറ്റ് അവർക്ക് കിട്ടി. കേശ്വരം ഇൻഡസ്ട്രീസ് ഇന്ത്യയിലെ ലീഡിംഗ് സിമെൻറ്റ് നിർമ്മാണ കമ്പനിയായിട്ടുള്ള അൾട്രാടെക് സിമെൻറ്റ് ഇവരുടെ സിമെൻറ്റ് മാനുഫാക്ചറിങ് അക്യൂർ ചെയ്യാനായിട്ടുള്ള ചർച്ചകളൊക്കെ തുടരുന്നുണ്ടെന്നുള്ള കാരണം കൊണ്ട് കേശ്വരം 4% റാലി.
NMDC അവരുടെ അയണിൻ്റെ എല്ലാം തന്നെ വില വർദ്ധിപ്പിക്കുന്നു എന്നുള്ള ന്യൂസ്. ഇൻഡിയോ പ്രീമിയം സർവീസ് ഇൻ്റർനാഷണലി അവർ ലോഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. ഈവൻ കറൻ്റ് ഇപ്പോൾ അവർ ഡൊമസ്റ്റിക് മേഖലയിൽ ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്ന കമ്പനി ഇൻഡോയാണ്. എനിവേ, അടുത്ത ചൂടേറിയ വാർത്തയായിട്ട് നമുക്ക് നാളെ രാവിലെ 7 കാണാം. എപ്പോഴും പറയാറുള്ള പോലെ ന്യൂസുകൾ നമ്മൾ കളക്ട് ചെയ്ത് ഷെയർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു ബയോ സെല്ലോ ഇൻഡിക്കേഷനൊന്നും നൽകാറില്ല. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ മാത്രം നമ്മുടെ ചാനൽ കാണാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു. ബൈ ഓൾ.